അടുത്തത് വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷനും മോളാർ കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള വേരിയേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ രണ്ട് കണ്ടീഷനിലാണ് നമ്മൾ പറയുന്നത്, ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്. അപ്പൊ എന്താണ് വേരിയേഷൻ ഓഫ് എന്താണ് മക്കളെ എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ ആണ് സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോ വേരിയേഷൻ ഓഫ് ലാംഡ എം വിത്ത് കോൺസെൻട്രേഷൻ പറയണം. അപ്പൊ രണ്ട് കണ്ടീഷൻ ആയിട്ടാണ് അത് നമ്മൾ പറയുന്നത്, രണ്ട് കണ്ടീഷനിലാണ് ടീച്ചർ പറയുന്നത്. ഒന്ന് ആദ്യത്തെ കണ്ടീഷൻ എന്താണ്, സ്ട്രോങ് ഇലക്ട്രോ ലൈറ്റ്. കണ്ടീഷൻ എ എന്ന് പറയുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ എങ്ങനെയാണ് കണ്ടക്ടിവിറ്റി, മോളർ കണ്ടക്ടിവിറ്റി, കോൺസെൻട്രേഷൻ തമ്മിലുള്ള റിലേഷൻ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കാം നമ്മൾ. നമ്മളൊരു കോൺസെൻട്രേറ്റഡ് ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണെങ്കിൽ ഇതിനെന്തായിരിക്കും, നമ്പർ ഓഫ് അയോൺസ് നിറയെ ഉണ്ടാവും അല്ലെ, നമ്പർ ഓഫ് ഇലക്ട്രോലൈറ്റിൽ അയോൺസ് ഇങ്ങനെ നിറയെ ഉണ്ടാവും. അപ്പൊ ഇവരിങ്ങനെ തന്നെയാണ് കിടക്കുന്നുണ്ടാവും, എങ്ങനെയാണ് നമ്മളെ ഇങ്ങനെ അടുത്തടുത്തായിരിക്കും കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇവർ തമ്മിലുള്ള ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കുമല്ലോ, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായി കാരണം ഇവർക്ക് ഓടുമ്പോൾ ഒരാൾ ബാക്കിൽ പിടിച്ച് വലിക്കുക, അയോൺസ് ഓടണം, അയോൺസ് ഓടിയാലാണല്ലോ കണ്ടക്ടിവിറ്റി ഉണ്ടാവും. അങ്ങനെ അയോൺസ് ഓടാണ്, അയോൺസ് ഓടാന്ന് തോന്നുമ്പോൾ അപ്പൊ ബാക്കിൽ വലിച്ചു വീണ്ടും ഓടി ബാക്കിൽ വലിക്കുക. അതെന്താണ് ഈ അയോൺസ് ഒക്കെ അടുത്തടുത്തിരിക്കുന്നതുകൊണ്ട് ഒരാൾ ഓടുന്നു അപ്പൊ എന്ത് ചെയ്യുന്നു മറ്റേ ആളെ അട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം വേഗത്തിൽ ഓടി എത്താനായിട്ട് അവനെ സാധിക്കുന്നില്ല, ഓടാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഓടാതെ വരുമ്പോൾ, അങ്ങനെ ഓടാൻ പറ്റാതെ വരുമ്പോൾ അവിടെ കണ്ടക്ടിവിറ്റി എന്ത് സംഭവിക്കുന്നു പറയുന്നു, സിമ്പിളാണ്. അപ്പോ ഹൈ കോൺസെൻട്രേറ്റഡ് അല്ല, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ, കോൺസെൻട്രേറ്റഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ അവരുടെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. മോളാർ കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. അപ്പോ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ, ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ മക്കളെ എന്ത് സംഭവിക്കുന്നു, മോളാർ കണ്ടക്ടിവിറ്റി ഡിക്രീസ്, മോളാർ കണ്ടക്ടിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. അതായത് എന്തുകൊണ്ടാണ്, ഡ്യൂ ടു ദ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ്, ഹൈ ആണ്. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഹൈ ആണ്, മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഹൈ. അതാണ് IMFA എന്ന് പറയുന്നത്, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇത് വെക്കാം കേട്ടോ, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് എന്താണ് അവിടെ ഓടാൻ പറ്റുന്നില്ല, അപ്പോ കണ്ടക്ടിവിറ്റി കുറയാണ്, മോളാർ കണ്ടക്ടിവിറ്റി കുറയാണ്. ഇനി ടീച്ചർ ഇതിലേക്ക് എന്ത് ചെയ്യാണ്, ഇതിലേക്ക് ടീച്ചർ കുറച്ചും കൂടി എന്ത് ചെയ്തു, ഡൈലൂട്ട് ചെയ്തു. അതായത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ മാറ്റിയിട്ട് ഇത്രയും ഉണ്ടായിരുന്ന എനിക്ക് കുറച്ച് എന്താണ്, കുറച്ച് വെള്ളം ഒഴിച്ചു. കുറച്ച് വെള്ളം ഒഴിച്ചപ്പോ ഏരിയ കൂടി, അപ്പൊ എന്താണ് അതേ മോളിക്യൂൾസ് എങ്ങനെയാണ് ഇങ്ങനെ വളരെ ഫാർ ആയിട്ടാണ് ഇരിക്കുന്നത്, അവര് അകലെ അകലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ അകലെ അകലെ ഇരിക്കുന്ന കണ്ടീഷൻ വരുമ്പോ ഇവര് പരസ്പരമുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയായിരിക്കും, കുറവായിരിക്കില്ലേ. അപ്പൊ അവർക്ക് ഷടയിനോടുകൂടി വരും, അപ്പൊ അവർ എന്താ സ്പീഡിൽ അവർക്ക് ഓടാനായിട്ട് സാധിക്കും. അങ്ങനെ അവർ സ്പീഡിൽ ഓടുന്നു, അങ്ങനെ സ്പീഡിൽ ഓടുന്നതിനനുസരിച്ച് അവർക്ക് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോ ഇൻക്രീസ് ഇൻ ഡൈലൂഷൻ, ഡൈലൂഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നു കുറയുന്നു കേട്ടോ മക്കളെ. ഇൻക്രീസ് ഇൻ ഡൈലൂഷൻ കോൺസെൻട്രേഷൻ ഡിക്രീസസ്. അപ്പൊ അതാണ് പറയുന്നത് ഇൻക്രീസ് ഇൻ ഡൈലൂഷൻ, ഡൈലൂഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ, കോൺസെൻട്രേഷൻ കുറയാണ് ചെയ്യുന്നത്, അത് ഓറാണ് കേട്ടോ, ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ലാംഡ എം ഇൻക്രീസസ്. അപ്പൊ ഇതാണ് ഒരു കണ്ടീഷൻ. ഇത്രയും കാര്യങ്ങൾ തന്നെ പഠിക്കണ്ടോ, അതിന്റെ വലിയ വലിയ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഇത് ടീച്ചർ ഗ്രാഫിക്കലി നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്ത് തരാണെങ്കിൽ, നമ്മൾ ഇത് എടുക്കുമ്പോഴും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് റൂട്ട് സി വാല്യൂലാണ് ഉള്ളത്, റൂട്ട് സിയിലാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ലാംഡ മോളാർ കണ്ടക്ടിവിറ്റിയും എഗെയിൻസ് നമ്മൾ ഗ്രാഫ് വരയ്ക്കാം. അങ്ങനെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിരിക്കുമ്പോൾ കുറവായിരിക്കും മോളാർ കണ്ടക്ടിവിറ്റി. അങ്ങനെ കോൺസെൻട്രേഷൻ കുറഞ്ഞു 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 വരുന്നതോറും എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്ത് വരും. അപ്പൊ അതാണ് ഗ്രാഫ്. അപ്പൊ ഇത് ആരാണ് നമ്മുടെ, ആരാണ് ഇത് വരുന്നത്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫാണ് നമ്മൾ ടീച്ചർ വരച്ചത്.
വാല്യൂട്ടുള്ളൂ അവിടെ നമുക്കൊരു മോളാർ കണ്ടക്റ്റിവിറ്റി കിട്ടും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാംഡ നോട്ട് ടൈം എന്ന് പറയുന്നത്. ലാംഡ നോട്ട് ടൈം അതായത് എന്താണ്, മോളാർ കണ്ടക്ടിവിറ്റി ആറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. മോളാർ കണ്ടക്ടിവിറ്റി ആറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ, ഇൻഫിനിറ്റ് ഡൈലൂഷൻ ഉണ്ടാകുന്ന മോളാർ കണ്ടക്ടിവിറ്റി ഒരു ലിമിറ്റിംഗ് വാല്യൂ ആണ്. അതുകൊണ്ട് അതിനെന്താണ്, അതാണ് ലിമിറ്റിംഗ് വാല്യൂ. അതാണ് ലിമിറ്റിംഗ് മോളർ. പിന്നെ അവിടെ ഇൻക്രീസിംഗ് കാണിക്കാൻ പറ്റുമോ, ഇല്ല. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്ന് പറയുന്ന ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പോ ഈ കണ്ടക്ടിവിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഈ മോളർ കണ്ടക്ടിവിറ്റി നമ്മളുടെ വേരിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ഡിവൈൻ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ വഴിയാണ്. ഏതാണ് മക്കളെ, ഡിവൈൻ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ വഴിയാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മക്കളെ. അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് ഇക്വേഷൻ ആണ്, ലാംഡ എം ഇസ് ഈക്വൽ ടു. എന്താണ് ലാംഡ എം മക്കളെ, എന്താ ലാംഡ എം എന്ന് പറയുന്നത്, മോളർ കണ്ടക്ടിവിറ്റി എം ഇസ് ഈക്വൽ ടു ലാംഡ നോട്ട് എം. എന്താണ് ലാംഡ നോട്ട് എം, ലിമിറ്റിംഗ് മോളർ കണ്ടക്ടിവിറ്റി മൈനസ് ബി ഇൻടു റൂട്ട് സി. അപ്പൊ ഈ ബി എന്ന് പറയുന്ന ആളാണ് മക്കളെ ആര്, ബി എന്ന് പറയുന്ന ആളാണ് നമ്മുടെ കോൺസ്റ്റന്റ്. ബി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ദെൻ റൂട്ട് സി എന്താണ്, കോൺസെൻട്രേഷൻ ആണ്. ആൻഡ് ലാംഡ എം എന്താണ് മക്കളെ, മോളാർ കണ്ടക്ടിവിറ്റി ആണ്. ദെൻ ലാംഡ നോട്ട് എം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ്, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്താണ് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ റേഡിയേഷൻ വിത്ത് എന്താണ്, വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ ആണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്, വീക്ക് ഇലക്ട്രോലൈറ്റ്. അപ്പോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ പ്രത്യേകത എന്താണ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ആണ്. എന്താണ് കംപ്ലീറ്റ്ലി അയണൈസ്ഡ്, അവർ കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യും. അതായത് ഡിസോസിയേഷൻ നടക്കും, കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേഷൻ നടക്കും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേഷൻ നടക്കുന്നതാണ്. അതുകൊണ്ടാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിലെ നമ്പർ ഓഫ് അയോൺസ് കൂടി വരുന്നു, അവർ ഓടുന്നു. അപ്പൊ ഇന്റർമോളിക്കുലർ ഫോഴ്സ് പെട്രേഷൻ കുറയാണ്, ഡൈലൂഷൻ വഴി അങ്ങനെ മോളാർ കണ്ടക്ടിവിറ്റി കൂടുകയാണ്. അടുത്ത് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ വീക്ക് ഇലക്ട്രോലൈറ്റ്, അപ്പൊ മക്കളെ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്താണ്, വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ചാൽ, വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പാർഷ്യലി അയണൈസ്ഡ് ആണ്. അതായത് കംപ്ലീറ്റ്ലി അയണൈസേഷൻ നടക്കില്ല, കംപ്ലീറ്റ്ലി അയണൈസേഷൻ നടക്കാത്ത ഒരാൾക്കാരാണ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയാം. അപ്പോ ഇവരുടെ നമ്മൾ ഒരിക്കലും കോൺസെൻട്രേഷൻ വെച്ചുകൊണ്ട് ഇവരുടെ ഈ കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. കനോട്ട് എക്സ്പ്ലെയിൻ ഓൺ ദ ബേസിസ് ഓഫ് എന്താണ്, കോൺസെൻട്രേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്പർ ഓഫ് അയോൺസിന്റെ കണ്ടീഷൻ, നമ്പർ ഓഫ് അയോൺസിനെയാണ് നമ്മൾ എന്താണ്, നമ്പർ ഓഫ് അയോൺസിനെയാണ് നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി വേരിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഡൈലൂഷന്റെ കാര്യത്തിൽ പറയുമ്പോൾ, ഡൈലൂഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻക്രീസ് ചെയ്ത് എന്തുണ്ടാവുക, അപ്പോ എന്താണ്, ഓൺ ഡൈലൂഷൻ എന്തുണ്ടാവുക, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻക്രീസസ്. അപ്പൊ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസസ്, നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാവും മക്കളെ, നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസ് ചെയ്യുന്ന ഫലമായിട്ട് അവിടെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, മാക്സിമം വാല്യൂലേക്ക് കണ്ടക്ടിവിറ്റി കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഒരിക്കലും നമുക്ക് എന്താണ്, ഒരു ലിമിറ്റിംഗ് വാല്യൂലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഒരു ലിമിറ്റിംഗ് വാല്യൂലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്താ പറഞ്ഞു മക്കളെ, ഓൺ ഡൈലൂഷൻ, ഓൺ ഡൈലൂഷൻ, ഓൺ ഡൈലൂഷൻ എന്തുണ്ടാവുന്നു, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻക്രീസസ്. ദെർഫോർ എന്ത് സംഭവിക്കും മക്കളെ, therefore number of ions increases, molar conductivity
ഇംഗ്രീഡിയൻസ്. ഇതാണ് കണ്ടീഷൻ. ഇതാണ് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കാര്യത്തിൽ പറയുന്നത്. വീക്ക് ഇലക്ട്രോലൈറ്റ് ഒരിക്കലും കോൺസെൻട്രേഷന്റെ ബേസിസിൽ പറയുന്നത് ചെയ്യാൻ നമ്മൾ നമ്പർ ഓഫ് അയോൺസിന്റെ ടേംസിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്പർ ഓഫ് അയോൺസിന്റെ ടേംസിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഗ്രാഫിക്കലി പറയുകയാണെങ്കിൽ എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്? നമ്പർ ഓഫ് അയോൺസ് കൂടി വരുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരിക്കലും അവരെന്താണ് ഒരു ലിമിറ്റ് വേരിയിലേക്ക് അപ്രോച്ച് ചെയ്യാതെ പോകുന്നു. ലിമിറ്റ് വേരിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നില്ല. ഇവനെന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. അപ്പോ വേരിയേഷൻ ഓഫ് ലാംഡ എം വിത്ത് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ആണ് നമുക്ക് പഠിച്ചത്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് നമ്മൾ കോൺസെൻട്രേഷൻ ടേംസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യാം. കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അപ്പൊ എന്ത് ചെയ്യാണ് നമ്പർ ഓഫ് അയോൺസിന്റെ ഇന്റർ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അയോൺസ് എന്താണ് കൂടുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് അവിടെ ഓടാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവില്ല. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം അപ്പോൾ കണ്ടക്ടിവിറ്റി കുറഞ്ഞു വരുന്നു. അപ്പൊ ഡൈല്യൂഷൻ കൂടുതൽ ഡൈല്യൂട്ട് ചെയ്യുന്ന തോറാണ് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നന്നായി ഡൈല്യൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ചാലും സാധിക്കില്ല. അത് ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലിമിറ്റിംഗ് വാല്യൂ കാണിച്ചു. അങ്ങനെ ഒരു ലിമിറ്റിംഗ് വാല്യൂ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, പിന്നെ അവൻ മോളാർ പിന്നെ കണ്ടക്ട് ചെയ്യില്ല. അതാണ് മാക്സിമം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മള്. ഇപ്പൊ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടി എന്താണ്? ദ കണ്ടക്ട് മോളാർ കണ്ടക്ടിവിറ്റി ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനൈറ്റ് ഡൈലൂഷൻ? ഇൻഫിനൈറ്റ് ഡൈലൂഷനിലുള്ള കാണിക്കുന്ന മോളാർ കണ്ടക്ടിവിറ്റിനെയാണ് നമ്മൾ ലാംഡ നോട്ടം അഥവാ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് നമുക്ക് എന്താണ് ഒരു പ്ലോട്ട് വരച്ച് അതിനെ സീറോയിലേക്ക് ഇലോങ്ങേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഡ നോട്ടം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റിന് അങ്ങനെ സാധിക്കില്ല. ഏതാണ് വീക്ക് ഇലക്ട്രോലൈറ്റിന് അങ്ങനെ ഒരു എന്താണ് ലിമിറ്റിംഗ് വാല്യൂ കാണിക്കില്ല, ലിമിറ്റിംഗ് വാല്യൂ അപ്രോച്ച് ചെയ്യില്ല. അപ്പോ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് പാർഷ്യലി അയണൈസർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷന്റെ ടേംസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ നമ്പർ ഓഫ് അയോൺസ് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺ ഡൈലൂഷൻ, ഡൈലൂട്ട് ചെയ്യുമ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസ് ചെയ്യുന്നു. നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ അതാണ് നമ്മുടെ ഡൈലൂഷന്റെ, ഡൈലൂഷൻ വരുമ്പോൾ തന്നെയാണ് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ കോൺസെൻട്രേഷൻ ടേമിലല്ല നമ്മൾ പറയുന്നത്, നമ്മൾ നമ്പർ ഓഫ് അയോൺസ് ടേംസിലാണ് പറയുന്നത്. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു ലാംഡ നോട്ടം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റിന് സാധിക്കില്ല. അങ്ങനെ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ നോട്ടം കണ്ടുപിടിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ നമുക്കൊരു ഗ്രേറ്റ് സയന്റിസ്റ്റ് കോളറാഷ്യസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് അദ്ദേഹം നമുക്കൊരു ഒരു ലോ നമ്മുടെ മുന്നിലേക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ നോട്ടം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളിതൊന്ന് നോട്ട് ചെയ്തെടുത്തോളാം, എന്താ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളാം. നമുക്ക് അടുത്ത കോളറാഷ്യസ് ലോയിലേക്ക് കിടക്കാം, എഴുതിത്തോ. അപ്പോ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്ന് പറഞ്ഞു. വീക്ക് ഇലക്ട്രോലൈറ്റ് കണ്ടുപിടിക്കാൻ പറയുന്നത് സാധ്യമല്ല. അപ്പോ നമുക്ക് ഗ്രാഫിക്കലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. പക്ഷെ അങ്ങനെ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോ കോൾറാഷ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് അദ്ദേഹം പറയാണ് അങ്ങനെ ഒരു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, കണ്ടക്ടിവിറ്റി മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഏതൊരു ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അതിന്റെ അയോൺസിന്റെ കണ്ടക്ടൻസിന്റെ സമ്മിനോട് അഡീഷനോട് ഈക്വൽ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ എന്താണ് ലോ വന്നിരിക്കുന്നത് നോക്കുന്നുകൂടി. മോളാർ കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനൈറ്റ് ഡൈലൂഷൻ, ഇൻഫിനൈറ്റ് ഡൈലൂഷനിൽ കിടക്കുന്ന ഏതൊരു ഇലക്ട്രോലൈറ്റിന്റെ ഏതും മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് മോളാർ അയോണിക് കണ്ടക്ടൻസ് ഓഫ് കാറ്റോൺ എന്തായാലും. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നമുക്ക് ഒരു അതിന്റെ അതിന്റെ ലാംഡ നോട്ടം പറയുകയാണെങ്കിൽ, എങ്ങനെയാണെന്ന് വെച്ചാല് ലാംഡ നോട്ടം എനി ഇലക്ട്രോലൈറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വി ഓഫ് ലാംഡ പോസിറ്റീവ് പ്ലസ് വി മൈനസ് ഓഫ് ലാംഡ, അതായത് കാറ്റയോണിന്റെയും ആനിയോണിന്റെയും കണ്ടക്ടൻസ് ആണ്, കാറ്റയോണിന്റെ ആനിയോണിന്റെയും കണ്ടക്ടൻസ് ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അതൊരു ഇക്വേഷൻ ആയിട്ട് ഇങ്ങനെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. അപ്പൊ ഒരു വീക്ക് ഇലക്ട്രോൺ ആയിട്ട് പറയട്ടെ, ടീച്ചറിന്റെ എക്സാമ്പിൾ ആയിട്ട് വീക്ക് ഇലക്ട്രോൺ ആയിട്ട് CH3COOH നോട്ട് കംപ്ലീറ്റ്ലി അയോണൈസ്ഡ്, ധാരാളം അസിറ്റിക് ആസിഡ്, അസിറ്റിക് ആസിഡ് കംപ്ലീറ്റ്ലി അയോണൈസ് ചെയ്യില്ല. എന്നിട്ട് എന്താവാണ് CH3COO- + H+ ആയിട്ട് നിൽക്കാം. ബെൻസോയിക് ക്ലൗഡ് ഉണ്ടാക്കണമെന്നുണ്ട്, അവൻ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേഷൻ അവൻ ഉണ്ടാവില്ല. അപ്പൊ ഇവന്റെ നമ്മൾ എന്താണ് ഇങ്ങനെ ഒരു ഈ മോളാർ കണ്ടക്ടൻസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ലാംഡ നോട്ട് ഓഫ് CH3COOH = എന്താണ് ലാംഡ നോട്ട് ഓഫ് എന്താണ് CH3
COO minus plus lambda of H minus C. മക്കളെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, വീക്ക് ഇലക്ട്രോലൈറ്റ്, അതുപോലെ നോൺ ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള കുറച്ചാൾക്കാരെ പേര് എന്ത് ചെയ്തെന്നോളോ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്താണ് നിങ്ങളെ. അപ്പോൾ ഇലക്ട്രോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കുന്ന ആൾക്കാർ, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അയോൺസ് ആയി മാറുന്ന ആൾക്കാർ അതൊക്കെ എച്ച് സി എൽ, എച്ച് എൻ ഒ ത്രീ, എച്ച് സി എൽ ഒ ഫോർ, എച്ച് ടു എസ് ഒ ഫോർ, എൻ എ ഒ എച്ച്, ബി എ ഒ എച്ച് ടു ഐസ്, ഇവരൊക്കെയാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് വരുന്ന കുറച്ച് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് അയോണിക് കോമ്പൗണ്ട്സ്. അയോണിക് കോമ്പൗണ്ട്സ് ഒക്കെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അതിന്റെ എൻ എ സി എൽ എടുക്കുകയാണെങ്കിൽ, സി യു എസ് ഒ ഫോർ എടുക്കുകയാണെങ്കിൽ, അവരൊക്കെ എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കാറ്റഗറിയാണ് പറയുക. അതുപോലെ സി യു എസ് ഒ ഫോർ, അങ്ങനെ വരുന്ന എല്ലാ അയോണിക് കോമ്പൗണ്ടുകളും എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിനാണ് വരുന്നത്. അടുത്തത് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആണ് മക്കളെ. വീക്ക് ഇലക്ട്രോലൈറ്റ് ആദ്യത്തെ തന്നെ എന്താണ്? അസിറ്റിക് ആസിഡ് ആണ്. നമ്മൾ പഠിച്ച് പഠിച്ച് എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഏതാണ്? അസിറ്റിക് ആസിഡ് തന്നെയാണ്. എച്ച് ത്രീ, സി എച്ച് ത്രീ, സി ഒ എച്ച്, എച്ച് എഫ്, എച്ച് എൻ ഒ ടു, എൻ എച്ച് ത്രീ, എച്ച് ടു ഒ, അപ്പോൾ പ്ലസ് ആണ്. അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാൽ ത്രീ സി ഒ എച്ച്, ഇവരൊക്കെ എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റിലാണ് വരിക. കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസോസിയേഷൻ അവർക്ക് സാധ്യമല്ല, കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസോസിയേഷൻ സാധ്യമല്ല. അപ്പൊ ഇത്രയും ഉണ്ട് മക്കൾ എന്താ വീക്ക് ഇലക്ട്രോലൈറ്റ് പഠിച്ചു വെക്കുക. പിന്നെ എച്ച് സി എൻ ഒക്കെ എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്തത് നോൺ ഇലക്ട്രോലൈറ്റ് ആണ്. അവരെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യാത്ത ആൾക്കാര് എൻ എച്ച് ടു സി ഒ. ആരെയും എൻ എച്ച് ടു സി ഒ എന്നൊക്കെ പറഞ്ഞ പേര് കെമിക്കൽ ഫോമിൽ കാണുമ്പോൾ നമുക്ക് പരിചയമില്ലായി തോന്നും, പക്ഷെ ആരുമല്ല, യൂറിയ. യൂറിയ പിന്നെ ആരാണ്? രണ്ടാമതാണ് എഥനോള്, എഥനോള്, പിന്നെ ഗ്ലൂക്കോസ്, സൂക്രോസ്, ഇവരൊന്നും ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യില്ല. ആക്ച്വലി നമുക്ക് ഇവിടെ പറയാം, ഇപ്പൊ സി എച്ച് ത്രീ ഒ എച്ച് ആണ്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. അപ്പൊ ഒരു നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അവിടെ ഉണ്ടാവാം.
പക്ഷേ ഇതാണ് അപ്പൊ ഇതൊരു പോളാർ കോമ്പൗണ്ട് ആണ്. പക്ഷെ എന്നാലും അവരെ നമ്മൾ എന്തായിട്ട് എടുക്കില്ല, ഇലക്ട്രോളൈറ്റായിട്ട് അവരെ ആക്ട് ചെയ്യില്ല, നോൺ ഇലക്ട്രോളൈറ്റ്സ് ആണ്. അപ്പൊ ആരൊക്കെയാണ്? യൂറിയ, മെഥനോൾ, എഥനോൾ, ഗ്ലൂക്കോസ്, സുക്രോസ്. അപ്പൊ ഇത്രയാണ് നോൺ ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ളത്. വളരെ കുറച്ച് മെമ്പേഴ്സ് മാത്രമാണ് ടീച്ചർ എഴുതിയിട്ടുള്ളത്. ഇത്രയൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ എന്താണ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, വീക്ക് ഇലക്ട്രോലൈറ്റ്, നോൺ ഇലക്ട്രോലൈറ്റ് കേട്ടോ. അപ്പൊ ഇത്രയും കൂടി ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ എന്തായാലും നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് പ്രോബ്ലംസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഇലക്ട്രോ കെമിസ്ട്രി നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ എന്റെ മക്കള് വേഗം എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി പഠിച്ച് തീർത്തോളാം. ശരി. അപ്പൊ മക്കളെ, നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 2014 നീറ്റിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2014 വന്നിരിക്കുന്ന നീറ്റിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കുക, when 0.1 mole MnO4- is oxidized, the quantity of electricity required to completely oxidize MnO4- MnO4- എന്ന് പറയാം. അപ്പോ 96500 കൂളോ, 2×96500 കൂളോ, 9650 കൂളോ, 96.50 കൂളോ എന്ന് പറയുന്ന നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇത് എത്ര അമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് നമുക്ക് വേണ്ടത് എന്ത് MnO4- MnO4- ആക്കി ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ് വേണ്ടതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എഴുതുകയാണ് എന്തുണ്ടാവുന്നത്, MnO4- ഗിവ്സ് എന്താണ് MnO4-1 ആണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ. അപ്പോ ഇവിടെ ഇവന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ, അവിടെ 8 വരും, -8 വരും, -8 -2 വരുമ്പോ -6 വരും. അപ്പോൾ +6 ആണ് ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് MN എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്ത് വരും, -2 വരും, -8 വരും, -8 -1 എന്ന് പറയുമ്പോൾ -7 വരും. -7 വരുമ്പോൾ ഇവിടുത്തെ ഇവന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ്. അപ്പൊ ഇവിടെ എത്ര ഇലക്ട്രോണിയാണ് ട്രാൻസ്ഫർ ചെയ്തതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് N ഫാക്ടർ കണ്ടുപിടിച്ചാൽ മതി. എന്താണ് N ഫാക്ടർ എന്ന് പറയുന്നത്, 6-7×1 എന്ത് പറയുന്നത്, 1 ആണ്. MnO4- എന്ന് പറയുന്നത് 1 ഒരാളേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു മെന്തൂരി 1 ആണ്. 1 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ് ഇവിടെ ഉണ്ടാവുന്നത്. നമുക്ക് എഴുതാം, 1 ഇലക്ട്രോണിയാണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, 1 ഇലക്ട്രോണിയാണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ നമുക്കറിയാം ഇവിടെ ഇവന്റെ എമൗണ്ട് എത്രയാണ്, 0.1 mole ആണ് ഇവ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എത്ര തന്നെയായിരിക്കും, 0.1 mole തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അത്ര എമൗണ്ട് തന്നെയാണ് അവിടുത്തെ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉണ്ടാകും. സോ നമുക്ക് എന്ത് ചെയ്യാം, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് Q=, എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 0.1×96500 കൂളോ എന്ന് എഴുതാനായിട്ട് പറ്റും. അങ്ങനെ എഴുതുകയാണെങ്കിൽ ഇത് എന്ത് വന്നു, 9650, അതായത് എങ്ങനെ 1/0 എന്ന് എഴുതാം, 1/10×96500 എഴുതാം, ക്യാൻസൽ ചെയ്ത് പോയി, =9650 കൂളോ. ഓപ്ഷൻ സി ആണ് മക്കളെ, നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, ഓപ്ഷൻ സി ആണ് കേട്ടോ. അപ്പൊ നോട്ട് ചെയ്തോളാം, എന്താണ് ഇത് 2014 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞ ക്യൂ, എത്ര ചാർജ് ആണ് അവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് എന്ന് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അപ്പൊ മക്കള് വേഗം എന്ത് ചെയ്യുക, നോട്ട് ചെയ്തിട്ടുള്ള അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം മക്കളെ. അപ്പോ 2019 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കോറിലേഷൻ സ്ലോയിൽ ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ തന്നെയാണ്, പക്ഷെ ആ മെത്തേഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പൊ എന്താണ്, 2019 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. അപ്പൊ നോക്കാം, കോറിലേഷൻ സ്ലോയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫോളോയിങ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ആർ ഗിവൺ ആസ് ലാംഡ നോട്ട് ഓഫ് H2SO4 is equal to X, ലാംഡ നോട്ട് ഓഫ് K2SO4 is equal to Y, ലാംഡ നോട്ട് ഓഫ് CH3OK is equal to Z. ലാംഡ നോട്ട് ഇൻ തന്നിരിക്കുന്നത് ഇൻ S സെന്റിമീറ്റർ സ്ക്വയർ മോൾ ലിറ്റർ ഇൻവേഴ്സിലാണ് തന്നിരിക്കുന്നത്. ഇനി ഓപ്ഷൻ എന്ന് പറയുന്നത് ലാംഡ നോട്ട് M4CH3COH will be എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദെൻ അതിന്റെ ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ മക്കളെ, നമ്മള് ഇനി തന്നിരിക്കുന്ന ലാംഡ നോട്ടുകളെ കോറിലേഷൻ ലോയുടെ അക്കോർഡൻസ് നമ്മൾ എഴുതാനായിട്ട് പോവാണ്. അക്കോർഡൻസ് വിത്ത് കോറിലേഷൻ ലോയിലെ ലാംഡ നോട്ട് ഓഫ് H2SO4 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും, 2λ0H+λ0SO4 2−. അതിന്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ടാവുക, എക്സ് ആണ് നമുക്ക്, അത് ഒന്നാമത്തെ ഇക്വേഷൻ ആണ് നമ്മൾ നമ്മുടെ. ഇനി രണ്ടാമത്തെ എന്താണ്, ലാംഡ നോട്ട് ഓഫ് K2SO4 ആണ് മക്കളെ. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 2λ0K+ λ0SO4 2−=Y ആണ് മക്കളെ. അതാണ് സെക്കൻഡ് ഇക്വേഷൻ.
ഇനി മൂന്നാമത്തെ ആള് ആരാണ് കിടക്കുന്നത് ലാംഡ നോട്ട് ഓഫ് CH3 COO K equal to എന്ന് നമുക്ക് എങ്ങനെ എഴുതാം ലാംഡ നോട്ട് ഓഫ് CH3 COO minus plus lambda not of H plus. ഇതിന് പറയുന്നത് Z ആണ് മക്കളെ മൂന്നാമത്തെ ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാവുന്നത് എന്താണ് lambda not of CH3 COO H ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ് lambda not of CH3 COO minus plus lambda not of H plus. അപ്പോൾ തന്നിരിക്കുന്ന ഈ മൂന്ന് ഡാറ്റകൾ വെച്ചുകൊണ്ട് നമുക്ക് എന്തിനാണ് പഠിക്കണം ഇവന്റെ ഈ ഒരു ഇക്വേഷൻ കിട്ടണം അപ്പൊ തന്നിരിക്കുന്ന ഈ മൂന്ന് ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഇവനെ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ളത് സി എച്ച് സിഒ മൈനസും ലാംഡ എച്ച് പ്ലസ് ആണുള്ളത് അത് രണ്ടും കിടക്കുന്നത് എവിടെയാണ് സി എച്ച് ത്രീ സിഒ മൈനസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഇക്വേഷനിലും അതുപോലെ തന്നെ കിടക്കുന്നത് എന്താണ് ടു കെ പ്ലസ് എന്ന് പറയുന്നത് ടു എച്ച് പ്ലസ് കിടക്കുന്നത് ഒന്നാമത്തെ ഇക്വേഷനിലാണ് കിടക്കുന്നത് അപ്പൊ ഒന്നാമത്തേല് രണ്ട് എച്ച് പ്ലസ് കിടക്കുന്നുണ്ട് മൂന്നാമത്തേല് ഒരു സി എച്ച് സിഒ മൈനസ് ആണ് കിടക്കുന്നത് അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവനെ കിട്ടും പക്ഷേ അതിന്റെ ഒപ്പം തന്നെ ആൾ വന്നിട്ടുണ്ട് എക്സ്ട്രാ എസ് ഓഫ് ടു മൈനസും അതുപോലെ തന്നെ കെ പ്ലസും എക്സ്ട്രാ കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ആഡ് ചെയ്യണേ അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പം തന്നെ ഇത് ഈ രണ്ടെണ്ണം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്നാമത്തെ ഇക്വേഷന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ രണ്ട് എച്ച് പ്ലസ് കാണുന്നുണ്ട് ഇവിടെ എന്ത് വേണം രണ്ടാളുകൾ വേണം അപ്പൊ നമ്മൾ എന്താ ടു ഇൻറ്റു ത്രീ മൂന്നാമത്തെ ഇക്വേഷനെ രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അങ്ങനെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി ആ ഇക്വേഷനിലെ കൂടുതലായിട്ട് നടക്കുന്ന ആളാണ് ഈ കെ പ്ലസും അതുപോലെ തന്നെ ടു എസ് ഓഫ് ടു മൈനസ് എന്ന് പറയുന്ന രണ്ടാളുകൾ എക്സ്ട്രയാണ് 2k പ്ലസും അതുപോലെ തന്നെ 2SO4 2 മൈനസ് എന്ന് പറഞ്ഞു കിടക്കുന്ന ആളും എക്സ്ട്രാ ആണ് വന്നിരിക്കുന്നത് അപ്പൊ അത് കിടക്കുന്ന ആളായി രണ്ടാമത്തെ ഇക്വേഷൻ ആണ് അത് ഇക്വേഷൻ കിടക്കുന്നത് അപ്പൊ ആ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി രണ്ടാമത്തെ ഇക്വേഷൻ അതിന് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി ഇതാണ് അവിടുത്തെ കണ്ടീഷൻ നമുക്ക് ലാംഡ CHCOH പ്ലസ് ലാംഡ നോട്ട് CHCOO മൈനസ് പ്ലസ് ലാംഡ എച്ച് പ്ലസ് കിട്ടണം ഈ ഒരു ഇക്വേഷൻ ചെയ്താൽ മതി അപ്പൊ നമ്മളൊന്ന് ഇക്വേഷൻ ടീച്ചർ ചെയ്യാൻ ഒന്നാമത്തെ ഇക്വേഷൻ എന്താ വന്നത് ടു ലാംഡ എച്ച് പ്ലസ് പ്ലസ് ലാംഡ നോട്ട് SO4 2 minus plus 2 lambda CH3 COO minus plus 2 lambda K plus minus രണ്ടാമത്തെ ഇക്വേഷൻ എന്താ 2 lambda K plus lambda SO4 2 minus ഇതാണ് മക്കളെ നമ്മുടെ ഇക്വേഷൻ അപ്പൊ നമ്മൾ എന്താ ഇതിനെ SO4 2 minus ഇതും ഇവനും ക്യാൻസൽ ചെയ്തു ഇവനും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോ ഇവനെ കട്ട് ചെയ്ത് കളഞ്ഞപ്പോ നമുക്ക് എന്ത് കിട്ടി മക്കളെ ടു ലാംഡ നോട്ട് എച്ച് പ്ലസ് ടു ലാംഡ നോട്ട് സി എച്ച് ത്രീ സിഒഒ മൈനസ് എന്ന് കിട്ടി അപ്പോ അതാണ് ഇതിൽ നിന്ന് ആകെ കിട്ടിയിരിക്കുന്നത് അല്ലെ ആകെ കിട്ടിയിരിക്കുന്നത് ഇതാണ് നമുക്ക് ആകെ കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആകെ കിട്ടിയിരിക്കുന്നത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞപ്പോ അപ്പൊ അതെന്താ നമ്മൾ ചോദിക്കുക അതെന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷന്റെ സംഭവം പറയുന്നത് എക്സ് എന്ന് പറയുന്ന ആളാണ് അല്ലെ ഒന്നാമത്തെ ഇക്വേഷന്റെ എക്സ് ആണ് പ്ലസ് രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് എന്താണ് സെഡ് ആണ് അങ്ങനത്തെ രണ്ടാളുണ്ട് അപ്പൊ എന്താ ടു സെഡ് മൈനസ് വൈ എന്ന് പറയുന്നതാണ് ഈ ഇക്വേഷനിൽ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇത് ടു ആണ് മക്കളെ ഇതിൽ രണ്ടിലും ടു ആണ് അപ്പൊ ടു കോമൺ ആയിട്ട് പൊട്ടിയത് ടു എന്ത് ചെയ്താം ലാംഡ എച്ച് പ്ലസ് പ്ലസ് ലാംഡ സി എച്ച് ത്രീ സിഒഒ മൈനസ് ആണ് നമുക്ക് എന്ത് ചെയ്തത് എക്സ് പ്ലസ് ടു സെഡ് മൈനസ് വൈ എന്ന് കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏതാണ് ഒരെണ്ണത്തിന്റെ മാത്രമുള്ളതാണ് കണ്ടുപിടിക്കാൻ പറ്റില്ല ടു അതിന്റെ ആവശ്യമില്ല അപ്പൊ ടു നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകണം നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം ലാംഡ നോട്ട് ഓഫ് എച്ച് പ്ലസ് പ്ലസ് ലാംഡ സി എച്ച് ത്രീ സിഒഒ മൈനസ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് വന്നു എക്സ് പ്ലസ് ടു സെഡ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ ടു എന്ന് എടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇതെന്തായി നമുക്ക് എക്സിന് വൈഡിയും എന്തിനു ചെയ്താം എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ ടു എന്ന് ചെയ്താം കാരണം അവർക്ക് ഉണ്ടാക്കാൻ വരുന്നത് എക്സ് ബൈ ടു സെഡ് ബൈ ടു വരും അപ്പൊ എന്ത് വരും എക്സ് ബൈ ടു എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്താൽ മക്കളെ എക്സ് ബൈ ടു ടു സെഡ് ബൈ ടു വൈ ബൈ ടു അപ്പോ ടു എന്താണ് ടു സെഡ് ബൈ ടു എന്ന് പറയുന്നത് രണ്ട് ടു ക്യാൻസൽ ചെയ്ത് പോവും പ്ലസ് സെഡ് എന്ന് എഴുതിയിട്ട് നമുക്ക് എന്താ ഇങ്ങനെ ഷോർട്ട് ഫോമിലേക്ക് എഴുതാനായിട്ട് സാധിക്കും
चोदिक्कुक टीचर पറഞ്ഞു തരാം അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം താങ്ക് യു